ലൂർദിലെ പരിശുദ്ധ ദൈവമാതാവ് പ്രത്യക്ഷപ്പെട്ട കേന്ദ്രത്തിൽ അവിടുത്തെ ആ ഗ്രോട്ടോയുടെ മുന്നിൽ നിശബ്ദതയിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവാൻ വളരെ സുഖമുള്ളൊരു അന്തരീക്ഷമാണത്. ശരിക്കും മാതാവിൻ്റെ അല്ലെങ്കിൽ ഒരു ദൈവിക സാന്നിധ്യം നമുക്ക് അവിടെ ഏകാന്തതയിൽ നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കും. പക്ഷേ അതിന് തൊട്ടടുത്ത് തുടങ്ങി പിന്നീട് കച്ചവട കേന്ദ്രങ്ങളാണ്. ഇത് ലൂർദിൽ മാത്രമല്ല, മിക്കവാറും എല്ലാ ദൈവാലയ പരിസരങ്ങളിലും പ്രത്യേകിച്ച് ആളുകൾ ഒത്തിരി വരുന്ന കേന്ദ്രങ്ങളിലൊക്കെ ഇത് സംഭവ്യമാണ്. പലപ്പോഴും ഈ കച്ചവട കേന്ദ്രങ്ങളുടെ ആധിക്യം മൂലം ആ ഒരു പ്രാർത്ഥന അന്തരീക്ഷം നമ്മുടെ ദേവാലയങ്ങൾക്കും മറ്റും നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. വൈദികരെയോ അല്ലെങ്കിൽ ഒരു പ്രത്യേക വിഭാഗം ആളുകളെയൊന്നും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല, ഓരോ വിശ്വാസിയും ഒരുപക്ഷെ അറിഞ്ഞോ അറിയാതെയോ അതിൽ പങ്കുകാരാകുന്നുണ്ട്. ഇന്നത്തെ സുവിശേഷത്തിൽ ക്രിസ്തുനാഥൻ ദേവാലയത്തിലേക്ക് വരുമ്പോൾ അവിടെ ക്രയവിക്രയങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകളെ കാണുകയും അവരെ അവിടെ നിന്നും തല്ലി പുറത്താക്കിക്കൊണ്ട് എൻ്റെ പിതാവിൻ്റെ ആലയം പ്രാർത്ഥനാലയമെന്ന് വിളിക്കപ്പെടണം, പക്ഷേ അത് നിങ്ങളത് കച്ചവട സ്ഥലമാക്കിയിരിക്കുന്നു, കൊള്ളക്കാരുടെ സങ്കേതമാക്കിയിരിക്കുന്നു എന്നാണ് ക്രിസ്തു പറയുക. പലപ്പോഴും ഈ ദൈവാലയം എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയം തന്നെയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദൈവാലയമാകുന്ന നമ്മുടെ ഹൃദയത്തെ മറ്റു ലോകവ്യാപാരങ്ങളിൽ ഏർപ്പെടുത്തിക്കൊണ്ട് ഒരു കച്ചവട സ്ഥലം തന്നെ ആക്കിയിരിക്കുകയാണ് നമ്മൾ ഓരോരുത്തരും. അറിഞ്ഞോ അറിയാതെയോ ദൈവാരാധനയ്ക്ക് പകരം നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ചിന്തകളിൽ ഒക്കെ മറ്റ് കാര്യങ്ങളെല്ലാം കടന്നു വന്ന് അതിന് കൂടുതൽ പ്രാധാന്യം കൈവന്നിട്ടുണ്ട്. ഇന്ന് ഈ ദിവസം ആരംഭിക്കുമ്പോൾ നമുക്ക് ആത്മാർത്ഥമായിട്ട് ചിന്തിക്കാം, ദൈവത്തിൻ്റെ ആലയമാകുന്ന എൻ്റെ ഹൃദയത്തിൽ ദൈവത്തിനല്ലാതെ മറ്റെന്തിനൊക്കെയാണ് ഞാൻ ഇടം നൽകിയിരിക്കുന്നത്, അതിനെയൊക്കെ എങ്ങനെയാണ് എൻ്റെ ജീവിതത്തിൽ നിന്ന് പുറത്താക്കി കളയേണ്ടത്. കാരണം എൻ്റെ ജീവിതത്തിൽ ദൈവത്തിന് തന്നെയാണ് പരമ പ്രാധാന്യം കൊടുക്കേണ്ടത്, മറ്റെന്തിനേക്കാളും ഉപരി. ആ ദൈവ പ്രാധാന്യത്തിനേക്കാൾ പ്രാധാന്യം അർഹിക്കുന്നതായിട്ടുള്ള വിധത്തിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ നമ്മുടെ ഹൃദയത്തിൽ ജീവിതത്തിൽ കരുതി വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം.